സലിൽ കല്ലൂർ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രമായ കാട്ടുമാക്കാന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. കാട്ടുമാക്കാൻ എന്ന ചിത്രത്തിന്റെ ഡയറക്ടറും അതുപോലെ തന്നെ കാട്ടുമാക്കാൻ എന്ന കഥാപാത്രത്തെ ഈ ചിത്രത്തിലൂടെ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഷലീൽ കല്ലൂർ നമ്മോടൊപ്പം ഉണ്ട്. നമുക്ക് ചോദിച്ചറിയാം കാട്ടുമാക്കാന്റെ വിശേഷങ്ങളെ കുറിച്ച്. നമസ്കാരം. ഓക്കെ, ഈ കാട്ടുമാക്കാൻ എന്നുള്ളൊരു പേര് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. ഇപ്പോൾ പല സിനിമകളും ഫിലിമിന്റെ സ്റ്റോറി ആയിട്ട് റിലേറ്റഡ് ആണ്. ഇത് ശരിക്കും കാട്ടുമാക്കാൻ, ഈ ഒരു കഥാപാത്രത്തിന്റെ പേരും കാട്ടുമാക്കാൻ തന്നെയാണോ? അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പേര് എല്ലാവരും എന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. കാട്ടുമാക്കാൻ ശരി, ഇതൊരു വല്ലാത്തൊരു ഇതൊരു വല്ലാത്തൊരു പേരാണ്. ഇതൊരു വല്ലാത്ത കുറെ മുഹൂർത്തങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ഇങ്ങനെ കാട്ടുമാക്കാൻ എന്നിടാനുള്ള പേരിന്റെ ഇടാനുള്ള കാരണം തന്നെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ എല്ലാരും പറയുമല്ലോ, നിങ്ങൾ ഇന്ന് കാട്ടുമാക്കാൻ സ്വഭാവം പോലെ നടക്കുന്നത്, കാട്ടുമാക്കാനും കൂടി നടത്തി. ഇവൻ ഇപ്പൊ ചെറുപ്പത്തിലെല്ലാവരും അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. ഇങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കണമെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ഞാൻ എന്റെ മനസ്സിലുള്ള ആ ഒരു കാട്ടുമാക്കാൻ എന്ന് പറയുന്ന നെഗറ്റീവ് എനർജി ആയിട്ട് ഞാൻ അതിനെ കണ്ടിരുന്നുള്ളു. സത്യത്തിൽ അങ്ങനത്തെ പൂച്ചയൊക്കെ ഉണ്ട് കാട്ടിലുള്ളത്. കുട്ടികളെ പേടിപ്പിക്കുമ്പോഴൊക്കെ ഒരു പൂച്ച തന്നെയാണ്. പക്ഷെ ഇതില് ഞാൻ ഇതിന് നെഗറ്റീവ് എനർജി ആയിട്ട് കാണുന്നത്, നിരവധി കാട്ടുമാക്കാന്മാരുള്ള ഒരു സമൂഹത്തിലാണ് നമ്മളിപ്പോ ജീവിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോ നമ്മുടെ ഫാമിലിയിലേക്ക് ആ കാട്ടുമാക്കാൻ വരണമെങ്കിൽ അവരെ തിരിച്ചറിയുക, അവരെ അകറ്റി നിർത്തുക. അതാണ് ഈ സിനിമയിലൂടെ ഞാൻ പറയാൻ പോകുന്ന ഒരു ഇത്. ഈ കാട്ടുമാക്കാൻ കാരണം നിരവധി ഫാമിലീസുകൾ തകർന്നു പോവുകയാണ്. അതാണ് നമ്മുടെ സിനിമ. എനിക്ക് ഈ സിനിമയെ കുറിച്ച് കൂടുതൽ പറയാൻ പറ്റില്ല, കാരണം ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ സസ്പെൻസ് ത്രില്ലർ ആണ്. ഒരു സീൻ ഇപ്പൊ ഇതിലെ ആക്ടേഴ്സ് ഇപ്പം മുകേഷ് ഏട്ടനുണ്ട്, മെയിൻ റോള് മുകേഷ് ഏട്ടനാണ് ചെയ്യുന്നത് അല്ലെ? ഓക്കെ. അതുപോലെ തന്നെ ഒരുപാട് ക്യാരക്ടേഴ്സ് തമിഴിലും തെലുങ്കും ഒക്കെ ചെയ്ത നാസർ സാറിന്റെ ഇതുണ്ട്. അതുപോലെ തന്നെ മറ്റു ക്യാരക്ടേഴ്സ്, ശരിക്കും ഇതിൽ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം നാസർ സാർ ഒരു ശരിക്കും ഒരു സെൻട്രൽ ക്യാരക്ടർ തന്നെയാണ്. ഇതിൽ നമ്മളൊരു ഹീറോ ഹീറോ എന്നൊരു കോൺസെപ്റ്റ് നമ്മൾ ഇല്ല. എല്ലാവർക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. നാസർ സാർ അതിന്റെ ഒരു ക്യാരക്ടർ നല്ല രീതിയിൽ ചെയ്യുന്നു. അതുപോലെ മുകേഷ് സാറിന് ഒരു നമ്മൾ പ്ലാറ്റ്ഫോം വളർത്തുന്നുണ്ട്. അതും വളരെ മനോഹരമായിട്ട് ഒരു ചെത്ത് തൊഴിലാളിയായിട്ടുള്ള ഒരു മാധവൻ എന്ന നിഷ്കളങ്കനായിട്ടുള്ള ഒരു നല്ലൊരു ഫാമിലിയെ സ്നേഹിക്കുന്ന ഒരു നല്ലൊരു ഒരു ഒരു കുട്ടിക്ക് അച്ഛനാകാം, ഭാര്യയ്ക്ക് ഭർത്താവും, നല്ല കുടുംബം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരാള്. സോ നല്ലൊരു മെസ്സേജ് ഈ ഒരു സിനിമയിലൂടെ പാസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെ? എനിക്ക് തോന്നുന്നു കാട്ടുമാക്കാൻ എല്ലാവരും തിരിച്ചറിയാന്ന് പറഞ്ഞപ്പോ ഇനി അതല്ലാത്ത ആളുകൾ ഉണ്ടാവണം നമ്മുടെ നാട്ടില്. ഓക്കെ, ഈ ഒരു സിനിമ ഇപ്പൊ ഇത് രണ്ടാമത്തെ സിനിമയാണ്, ഡോൾസ് ഫസ്റ്റ് സെക്കൻഡ് വൺ. ഓക്കെ, ഈ ഒരു ചിത്രം നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് ഈ ഒരു ചിത്രത്തെ കുറിച്ച്? ഈ ഒരു ചിത്രം പറയുന്നത് ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന മദ്യത്തിനും മയക്കുമരുന്ന് ബാലപീഡനത്തിനെതിരായിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു പ്രമേയമാണ് നമ്മൾ പ്രദർശിപ്പിക്കുന്നത്. ഇതിലെ നല്ല നല്ല മുഹൂർത്തങ്ങളുണ്ട്, നല്ല നല്ല സബ്ജക്റ്റുകളുണ്ട്. ഈ ചിത്രം കണ്ട് പുറത്തിറങ്ങുന്ന ഒരു വ്യക്തി ചിലപ്പോൾ ചിന്തിക്കും, ഇത് എനിക്ക് സംഭവിച്ചതാണല്ലോ, അല്ലെങ്കിൽ എന്റെ ഫാമിലിക്ക് സംഭവിച്ചതാണല്ലോ, അല്ലെങ്കിൽ എന്റെ സമൂഹത്തില്. അങ്ങനെ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഒരു ഒരു മദ്യപിച്ചാൽ ഇങ്ങനെ സംഭവിക്കും, ഇപ്പോ ഡ്രഗ്സ് ഒക്കെ ഉപയോഗിച്ചാൽ ഇങ്ങനെ സംഭവിക്കും. വളരെ സ്വാഭാവികമായിട്ടുള്ള മുഹൂർത്തങ്ങളും കാര്യങ്ങളും നമ്മൾ അതിന്റെ പോസിറ്റീവും നെഗറ്റീവും നമ്മൾ വ്യക്തമായിട്ട് വരച്ച് കാണിക്കുകയാണ്. അപ്പൊ ഒരു ഒരു ഞാനിപ്പം സിനിമ ചെയ്യുമ്പോ സമൂഹത്തിലേക്ക് ഒരു ഒരു മെസ്സേജ് കൊടുക്കുക, അതാണ് കൂടുതൽ അത് നമുക്കൊരു കൊമേഴ്സ്യൽ വൽക്കരിച്ചുകൊണ്ട് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മളിപ്പോ ഒരു ഒരു ഓഫ് ബീറ്റ് ഫിലിം കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണെന്നില്ല. പക്ഷെ മെസ്സേജിനോടൊപ്പം അവർക്ക് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രേക്ഷകർ സ്വീകരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു മേക്കിംഗ് ആണ് നമ്മൾ കാട്ടുമാക്കാനിലൂടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി ഈ വരുന്ന വ്യാഴാഴ്ച വെള്ളിയാഴ്ച നമ്മൾ ഫിലിം റിലീസ് ചെയ്യുമ്പോൾ അറിയാം. ഞാൻ ഡയറക്ടർ എന്ന ലെവലില് ഞാൻ 100% എന്റെ ഈ ഫിലിമിൽ നല്ല കോൺഫിഡൻസ് ആണ്. ആക്ടർ ഇപ്പൊ ഫിലിമിന്റെ പ്രിവ്യൂ കഴിഞ്ഞപ്പോ ഏറ്റവും ഞാൻ പേടിച്ചൊരു ഒരു ഏരിയ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നതാണ്. ഈ ഒരു ക്യാരക്ടർ പലർക്കും പറഞ്ഞപ്പോ ഭയങ്കര നെഗറ്റീവാണ്. ഈ പറഞ്ഞ പോലെ ചെറിയ കുട്ടികൾക്ക് ചോക്ലേറ്റ് കൊടുക്കുന്ന രംഗങ്ങളുണ്ട്, അത് കൊടുക്കുമ്പോ തന്നെ അറിയാം അക്കുട്ടി. അപ്പൊ ഭയങ്കര നെഗറ്റീവായിട്ട് കുറെ മുഹൂർത്തങ്ങൾ അതിലുണ്ട്. സത്യത്തില് പേടിയാണ്, മറ്റുള്ള ആരും അങ്ങനെ പെട്ടെന്നല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ചാലഞ്ചിങ് ആയിട്ട് എടുക്കാം. പിന്നെ ചെറുപ്പം മുതലേ ഒരുപാട് നാടകങ്ങള് എഴുതി സംവിധാനം ചെയ്തു ആക്ടിങ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു ആൽബംസുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആക്ടിങ് എന്നുള്ള ഭയങ്കര പാഷനാണ്. പിന്നെ ഈ പറഞ്ഞ കല മനസ്സിലുള്ളിടത്തോളം കാലം നമ്മ കുറച്ച് ധൈര്യം. അപ്പൊ ഇതിന്റെ ഏറ്റവും ടെൻഷൻ എന്ന് പറയുന്നത് ഒരു
സ്ക്രീൻ പ്ലേ എന്റെ ഒരു സൈഡ് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, ഇതിന്റെ പ്രൊഡക്ഷൻ എന്റെ ഒരു ബാനർ കൂടി ഇടക്കുന്നു, പിന്നെ ഇതിന്റെ ആക്ടിങ്. അപ്പോ പ്രിവ്യൂ കണ്ടോടത്തോളം എല്ലാരും പറഞ്ഞു കുഴപ്പമില്ല. കാട്ടുമാക്കാൻ എന്ന ചിത്രത്തിൽ ഗൗരി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന അഞ്ജു നായരാണ് നമ്മോടൊപ്പം ഉള്ളത്. ഗൗരി എന്ന കഥാപാത്രത്തെ, അതായത് മുകേഷിന്റെ വൈഫായിട്ടാണ്, മുകേഷിന്റെ കൂടെ എന്ന് പറഞ്ഞാൽ ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ കൂടെ ഒരു ഭാര്യയായിട്ട് അഭിനയിക്കുക എന്നൊക്കെ പറയുമ്പം എന്താ പറയാ, തീർച്ചയായിട്ടും ഒരു കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടാവും അല്ലെ? ഞാന് അബുദാബിയാണ് ബേസിക്കലി. അപ്പം അവിടുന്ന് നോർമലി ഞാൻ അവിടെ വർക്കിംഗ് ആണ്. അപ്പം ഇയർലി ഞാൻ ഒരു 2-3 times ഒക്കെ വരാറുണ്ട്. അപ്പം ഹോളിഡേ അല്ലെങ്കിൽ ഒഫീഷ്യൽ കൈൻഡ് ഓഫ് തിങ്സ് വരും. അപ്പം സിനിമ ഈ സിനിമ ചെയ്യാൻ വരുന്നു, അപ്പം അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ചേരായിലാണ് ഷൂട്ട്, ഇപ്പം എന്താവും എങ്ങനെയാവും എന്നുള്ള. പക്ഷേ എന്താണ്, ചെറായിൽ വന്നു, ഒരു ഗ്രാമീണ അന്തരീക്ഷം, പിന്നെ ടിപ്പിക്കൽ വില്ലേജ് ഏരിയ, കുറച്ച് സൈലന്റ് ആണ്, കായലും നല്ല റിച്ച് നേച്ചറും ഒക്കെ ആയിട്ട് ആൾക്കാരൊന്നും ഷൂട്ടിങ്ങിൽ അധികം ഉണ്ടായിരുന്നില്ല ആദ്യമൊക്കെ, പിന്നെ പിന്നെ അറിഞ്ഞറിഞ്ഞ ആൾക്കാരായിരുന്നു. അപ്പം എന്താണ്, ഞാനൊരു ഹോളിഡേ വന്നു ഈ ഷൂട്ട് ക്യാരക്ടറായി, പിന്നെ അങ്ങനെ അതൊരു ഇത് സൈഡില്. പക്ഷേ ഹോളിഡേ പോലെ വന്നു, അങ്ങനെ അത്രത്തോളം ആദ്യം മുതൽ. ഇപ്പൊ ഒരു പാഷൻ ഉണ്ടാവല്ലോ ഓരോരുത്തർക്ക്, ഇപ്പൊ പറഞ്ഞു വർക്ക് ചെയ്യാണ്, എത്ര വർഷമായിട്ട്? ഞാൻ 15 years ആയിട്ട് അവിടെ. എങ്ങനെ ഈ ഒരു സിനിമ എന്നൊരു മോഹം മനസ്സിൽ എപ്പോ വന്നു, അല്ലെങ്കിൽ ഡയറക്ടർ എങ്ങനെ ഈ ഒരു പ്രതിഭയെ കണ്ടെത്തി? ഞാന് എന്താണ്, അവിടെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഇതിന്റെ ഡയറക്ടർ ഷെലിൽ എന്ന് പറയുന്നത് എന്റെ സുഹൃത്താണ് ഞങ്ങൾക്ക്. പിന്നെ അതിന് ഇതിന്റെ ക്യാമറമാൻ അനിൽ ഈശ്വർ, അങ്ങനെ അത് അനിലും എന്റെ വലിയ അടുത്തൊരു സുഹൃത്താണ്. അപ്പൊ 7 വർഷമായിട്ട് ഞങ്ങൾക്ക് അറിയാം. അപ്പൊ ഇവരുടെ ഡെഫിനറ്റ്ലി അതാണ് ഇത് ചൂസ് ചെയ്യാനുള്ള ഫസ്റ്റ് കാര്യം. കാരണം അതാ ഞാൻ പറഞ്ഞു, ഞാൻ വന്നു ടെൻഷൻ, മുകേഷ് ഉണ്ട്, നാസറുണ്ട്, അല്ലെങ്കിൽ കുറെ ആർട്ടിസ്റ്റുകളുണ്ട്, അത് ഫീൽ ചെയ്തില്ല. വന്ന് കഴിഞ്ഞിട്ടാണ് അത് ശരിക്കും ഷൂട്ട് തീർന്നപ്പോഴാണ് അത് വന്ന് സിനിമയായിരുന്നു. ഇപ്പൊ പറഞ്ഞു ടെൻഷൻ ഇല്ല, എന്താ പറയാ, വളരെ കൂളായിരുന്നു സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഞാൻ സിനിമ അഭിനയിക്കുമായിരുന്നു എന്ന്. എന്നിരുന്നാലും ഞാൻ പറയുന്നത്, ഇപ്പോ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടറാണ് മുകേഷ് ഏട്ടൻ. മുകേഷ് ഏട്ടനായിട്ടുള്ള ഫസ്റ്റ് ഷോട്ട് ടെൻസ്ഡ് ആയിരുന്നു. ടേക്കൊക്കെ ഒരു സൈഡിൽ കൂടി ഉണ്ട്, പക്ഷെ ഇല്ല. പക്ഷെ എന്താ പറയാ, മുകേഷ് ഏട്ടൻ എന്ന് പറയുമ്പോ നമുക്ക് അറിയാം മുകേഷ് ഏട്ടന് എത്രയോ സിനിമകളിലും, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹത്തിന്റെ ഷോസ്, ടിവി ഷോസ്. അപ്പം ഹീസ് എ വെരി ഫാമിലിയർ പേഴ്സൺ. പിന്നെ ശരിക്കും ജോവിയൽ ആയിട്ടുള്ള ഒരു എന്ത് പറഞ്ഞാലും ഒരു കൗണ്ടർ ഉള്ള ആള്. അപ്പം ഇറ്റ്സ് ലൈക്ക് പിന്നെ ഒരു സീനിയർ ആർട്ടിസ്റ്റ് ആണ്. നമുക്കിപ്പോ മുകേഷിനെ കാണുമ്പോ എത്രയോ നാളായിട്ട് അറിയാം, നമ്മുടെ വീട്ടിലൊരാള്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ബ്രദർ, അല്ലെങ്കിൽ നമ്മുടെ ഒരു കസിൻ, അല്ലെങ്കിൽ ഒരു സുഹൃത്ത്, അങ്ങനെ ക്ലോസ് ആയിട്ട് അറിയുന്ന. പൊതുവെ കുറച്ച് ഫേമസ് അല്ലെ സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ നമ്മൾ അങ്ങനെയാണല്ലോ സിനിമാക്കാരെ നമ്മൾ കാണുന്നത്, നമ്മുടെ സ്വന്തമായിട്ടാണല്ലോ. അപ്പൊ മുകേഷ് ഏട്ടൻ വരുന്നു അങ്ങനെ ഭയങ്കര സീരിയസ് അങ്ങനെ ഒന്നുമില്ല. ഞാൻ എന്റെ ഷോർട്ട് അല്ലെ കോമ്പിനേഷൻ മുകേഷ് ഏട്ടൻ ഹലോ ഹായ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങ് തുടങ്ങുകയാണ്. ഇന്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു, മുകേഷ് ഏട്ടനായിരുന്നു ടെൻഷൻ. അത് ചാൻസ് ഉണ്ടാവും കേട്ടോ. കൂളായിട്ടുള്ള ആർട്ടിസ്റ്റ് ഫസ്റ്റ് ടൈം മുന്നിൽ വന്ന് നിൽക്കുമ്പോ ഒരു ടെൻഷനും ഇല്ല. ശരിക്കും പറഞ്ഞാൽ തുടങ്ങുന്ന ഞാൻക്ക് ടെൻഷൻ ഉണ്ട്, ബട്ട് വൈ ഷുഡ് ഐ ഷോ, ഉള്ളിൽ ഒതുക്കി സപ്രസ് ചെയ്തു. ഇല്ല കുറച്ചേ ഉള്ളൂ, 1-2 ഷോർട്സ് ആയിട്ടുണ്ട്. ബട്ട് ഒരു എന്റെ ഒരു സോങ് നമ്പർ എന്ന് പറയാനായിട്ട് അങ്ങനെ ഒന്നുമില്ല. ഗൗരിയെ കുറിച്ചിട്ട് എന്താ പ്രേക്ഷകരോട് പറയാ? ഗൗരി എന്ന് പറയുമ്പോ ഒരു സാധാരണ ഒരു വീട്ടമ്മ, ഒരു ഒരു കുടുംബിനി, ഒരു എന്താ പറയണ ഹസ്ബൻഡ്, 2 കുട്ടികള്, അപ്പൊ അവരുടെ ഒരു ഒരു ചെറിയൊരു ലോകം, ഒരു നാട്ടിൻപുറത്തെ ഒരു അതാണ് ഒരു കഥാപാത്രം. ഓക്കെ, അത് പറഞ്ഞപ്പോഴാണ്, നാട്ടിലെവിടെയാണ്? നാട്ടില് ട്രിവാൻഡ്രം. ട്രിവാൻഡ്രത്താണ്. ഓക്കെ, ഇനി ഞാൻ ചോദിക്കുന്നത് ശരിയാണോ എന്ന് അറിയില്ല, ഇനി സിനിമയിൽ ഉറച്ചു നിൽക്കാനാണോ, നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യണം എന്നുള്ള ആഗ്രഹമാണോ, അതോ ബിസിനസ് ആണോ, ഏതിനാണ് മുൻതൂക്കം കൊടുക്കുന്നത്, ബിസിനസ് ആണോ ഫിലിം ആണോ? ബിസിനസ് എന്ന് പറയുമ്പോൾ അല്ലെ, ഞാൻ എന്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് അത് ഞാന് എന്താണ് പഠിച്ചു, അത് കഴിഞ്ഞ് അതിലോട്ടായി,
അങ്ങനെ അതൊരു കണ്ടിന്യൂറ്റി തന്നെയാണ്. പിന്നെ സിനിമ ആർക്കാണ് ഇഷ്ടമില്ലാത്തത്? എന്നാലും കുറച്ച് സെക്യൂർഡ് ആയിട്ട് സിനിമയിലേക്ക് കടക്കാം, അങ്ങനെ ഒരു ഇതുണ്ടോ? അങ്ങനെയല്ല, ഞാൻ മീഡിയ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് മൈ പാഷൻ എന്നേ ഞാൻ പറയത്തുള്ളൂ. ബിക്കോസ് അതില് നമ്മൾക്കിപ്പം അതൊരു ഭാഗ്യവും കൂടിയാണ്. നമുക്ക് ഒരുപാട് പേരെ അറിയാം, അല്ലെങ്കിൽ നമ്മളൊരു അല്ല നമ്മളൊരു ടാലന്റഡ് കൈൻഡ് ഓഫ് അങ്ങനെ ഒരു ഇറ്റ്സ് എ ഡിഫറെന്റ് സോൺ. അപ്പൊ നമ്മൾ അതിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ അതിനൊരു സാഹചര്യം ഉണ്ടായി വരണം. അപ്പം എനിക്ക് ഇപ്പൊ ചിലവർ എന്നോട് ചോദിക്കാറുണ്ട്, ലേറ്റ് ആയിട്ടാണ് അഞ്ജു എൻട്രി ചെയ്തത്, അങ്ങനെയാണ് കുറച്ചു മുമ്പിൽ വന്നത്. എനിക്ക് പക്ഷെ റിഗ്രറ്റ് ആയിട്ടൊന്നുമില്ല. ഇപ്പൊ ഷെലിലിന്റെ ഒരു പ്രോജക്റ്റ്, അതെന്ന് പറയുമ്പോ എന്റെ പ്രോജക്റ്റ് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അല്ലാണ്ട് ഓ ഇതൊരു വലിയ സംഭവമാണ്, അല്ലെങ്കിൽ ഇത് എങ്ങനെയിരിക്കും, ബിക്കോസ് ഐ എം ഗോയിങ് ടു ഡു എ വർക്ക് എന്നുള്ള, അല്ലെങ്കിൽ ഞാനൊരു എനിക്കറിയുന്ന ഒരു ജോലി ചെയ്യുന്ന പോലെ ഗൗരിയിലും മഞ്ജുലും ഒരുപോലെ എന്താ പറയാ കുറച്ച് സിമിലാരിറ്റീസ് കണ്ടതുകൊണ്ടാണോ ഷെലിൽ സെലക്ട് ചെയ്ത് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അത് ഷെലിലിന്റെ 100% റിസ്ക് മാത്രമാണ്. കാരണം ഷെലിൽ ഇങ്ങനെ വിളിച്ചിട്ട് ഷെലിലിന്റെ സിനിമാ സ്വപ്നങ്ങളും അല്ലെങ്കിൽ സിനിമാ മോഹങ്ങളും എന്നൊക്കെ പറയത്തില്ല. അത് ഷെലിലിന്റെ അതൊരു വേറെ തലം. ഷെലിലിന് പറയാനേ തീരില്ല. അതൊരു പ്രമോഷനിലോ അങ്ങനെ അങ്ങനെയൊന്നും അല്ല ഷെലിൽ. ബിക്കോസ് ഐ നോ ഹിം ഫോർ സം ഇയേഴ്സ് അല്ലെങ്കിൽ ഇതിന്റെ. അപ്പം പക്ഷെ ഗൗരിയെ, അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ഗൗരി ഒരു നാടൻ കറക്ടർ, അത് നാസറുണ്ട്, ആ ഓക്കെ ഞാനും ഉണ്ട്. പിന്നെ അത് പിന്നെ മുകേഷിന്റെ വൈഫ്, ഓക്കെ കൺഫേം. അപ്പൊ ഇങ്ങനെ ഷെലിലിൽ എക്സ്പ്ലെയിൻ ചെയ്യാണ് ഗൗരി നാടൻ. അപ്പൊ ഞാനിങ്ങനെ ഞാനും ഓക്കെ ഞാനും. പിന്നെ അത് കഴിഞ്ഞ് എനിക്കൊരു ഷെല്ലിന്റെ വിശ്വാസമുണ്ട് എന്നെ കാട്ടിയും. അല്ലെങ്കിൽ കാരണം എനിക്കറിയാം ഷെല്ലിൽ ചെയ്യുന്ന ഓരോ പ്രോജക്ട്സും, അല്ലെങ്കിൽ ഷെല്ലിൽ എങ്ങനത്തെ ഒരു ഹാർഡ് വർക്കിംഗ് പേഴ്സണാലിറ്റിയാണ്, ഭയങ്കര കുറച്ച് ഡെഡിക്കേറ്റീവ് കൈൻഡ് ഓഫ് തിങ്സ് ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പൊ ഞാന് ഓക്കെ എന്റെ പാട്ട് ഞാൻ ചെയ്യാൻ മാക്സിമം നോക്കും, പക്ഷെ 100% റിസ്ക്കോ പ്ലസ്സോ എന്താണെങ്കിലും അത് അപ്പോ എനിക്ക് തോന്നുന്നു എന്തായാലും ഇനി എന്താ ദുബായിൽ നിന്നൊക്കെ വിട്ട് നാട്ടിൽ വന്ന് സിനിമയിൽ കുറച്ചും കൂടി സജീവമായിട്ട് ഇനിയും ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ അഞ്ജുനെ തേടി എത്തട്ടെ. കാട്ടുമാക്കാനിലെ ഗൗരിയെ മലയാളി പ്രേക്ഷകർ സ്വീകരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. സോ താങ്ക് യു, താങ്ക് യു സോ മച്ച്. കാട്ടുമാക്കാൻ എന്ന ചിത്രത്തിലെ നായക വേഷത്തെ കൈകാര്യം ചെയ്യുന്ന രാഹുൽ രവി കാട്ടുമാക്കാനിലെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ നമ്മോടൊപ്പം ഉണ്ട്. നമസ്കാരം. ഓക്കെ രാഹുലിന്, എനിക്ക് തോന്നുന്നു ഇത് മൂന്നാമത്തെ ചിത്രമാണ് അല്ലേ? ഓക്കെ ആദ്യ ചിത്രം, ആദ്യത്തെ സിനിമ ആദ്യം ഷെലിൽ സാറിന്റെ തന്നെ ഡോൾസ് എന്ന മൂവിയിൽ സെൻട്രൽ കാരക്ടർ, പിന്നെ സത്യൻ ദിക്കാഴ്സന്റെ ഒരു ഇന്ത്യൻ പ്രണയത്തിൽ ചെറിയൊരു കാരക്ടർ. ഓക്കെ ഇത് മൂന്നാമത്തെ സിനിമ. ഓക്കെ ഈ ഈ ചിത്രത്തിലെ എനിക്ക് തോന്നുന്നു രാഹുലിന്റെ പേര് തന്നെയാണ് ഈ ഒരു സിനിമയിലെ കഥാപാത്രത്തിനും അല്ലേ? അതെ രാഹുൽ തന്നെയാണ്. ഓക്കെ അങ്ങനെ അങ്ങനെ ഇടാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണങ്ങളുണ്ടോ? ഇതിന് നല്ല പേരെല്ലാം കിട്ടിയിട്ടില്ല. ശരിക്കും തീർച്ചയായിട്ടും. ഓക്കെ ഇപ്പം എന്താ പറയാ ചെറുപ്പക്കാരോട് ആരോട് ചോദിച്ചാലും, അല്ല ചെറുപ്പക്കാരെന്നല്ല ആരോട് ചോദിച്ചാലും സിനിമയിൽ എന്താ പറയാ അഭിനയിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു ചോദിച്ചാൽ എന്തായാലും ഷുവർ ആയിട്ടും യെസ് തന്നെയായിരിക്കും. എങ്ങനെയായിരുന്നു സലീൽ സാർ അല്ലെങ്കിൽ ഈ ഒരു സിനിമ ലോകത്തേക്ക് കടന്നു വരുന്നത്? ഞാൻ ആക്ച്വലി ബിടെക് ഒക്കെ പഠിച്ച് കുറച്ച് ബാക്ക് പേപ്പർ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്താണ് എനിക്ക് മോഡലിംഗ് ചെയ്യാൻ തോന്നിയത്. അപ്പൊ ഞാൻ ഹെയറോമാക്സ് ബ്യൂട്ടി ലെയർ കോൺടെസ്റ്റിലെ 2011 വിന്നർ ആയിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു സ്പാർക്ക് അപ്പൊ തൊട്ടാണ് വന്നു തുടങ്ങിയത്. പലരും പറഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ? അതെ നന്നായിട്ട്. അപ്പോഴാണ് എനിക്ക് ഇൻസ്പിറേഷൻ വരുന്നത്. അതുവരെ എനിക്ക് ഇതൊക്കെ എന്റെ ബിയോണ്ട് മൈ തോട്ട്സ് ആയിരുന്നു. എനിക്ക് ഇതൊക്കെ പറ്റൂ, എനിക്ക് ആഗ്രഹമുണ്ട്, ബട്ട് ഇത് നടക്കണമെന്ന് ചിന്തിക്കാറില്ല. ബട്ട് ഇങ്ങനെ കുറെ ഇൻസ്പിറേഷൻസ് എനിക്ക് വന്നപ്പോ പലരുടെ കയ്യിലപ്പോ എനിക്ക് നോക്കാൻ തോന്നി. അങ്ങനെ ഞാൻ പയ്യെ മോട്ടിവേറ്റഡ് ആയി. പിന്നെ ഞാൻ നോക്കിട്ട് തന്നെ മതി. രാഹുൽ തന്നെ പറഞ്ഞു, മുകേഷ് തന്നെ, അതുപോലെ തന്നെ നാസർ സാർ, അവരൊക്കെ എന്ന് പറയുന്നത് ഒരു സ്കൂൾ തന്നെയാണ് ബിഗിനർ എന്നുള്ള രീതിയിൽ. ഇപ്പൊ മുകേഷ് ആയാലും നാസർ സാർ ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടാവും. എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഒരുപാട് ഷോട്ടുകൾ ഒരുമിച്ച് ഉണ്ടായിരുന്നു. കുറച്ച് കോമ്പിനേഷൻസ് ഉണ്ട്, പ്രത്യേകിച്ച് നാസർ സാറായിട്ടും ഈ നാസർ സാറും മുകേഷും സാറായിട്ടും ഒരുമിച്ചിട്ടുള്ള മൂന്ന് പേരായിട്ടുള്ള കോമ്പിനേഷൻ ഉണ്ട്. അതൊക്കെ എൻ്റെ ലൈഫിൽ വലിയൊരു ഭാഗ്യം തന്നെയാണ്. ബിക്കോസ് ഇത്ര തുടക്കക്കാരനെ എനിക്ക് ഇത്രയും വലിയ ഏജൻസിൻ്റെ ഒക്കെ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ പേടിയുണ്ടായിരുന്നു. ബട്ട് നാസർ സാറൊക്കെ വളരെ കൂളാണ്. ഇപ്പോൾ എന്താ പറയുക, ഭയങ്കര ഡൗൺ ടു എർത്താണ്. നമ്മളെ
അങ്ങനെ ഒരു ഒരു ഒന്നും നമുക്കൊരു പ്രഷർ ഒന്നും തരില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുള്ളി തന്നെ വന്നിട്ട് അങ്ങനെ ഒന്നും പാടില്ല അങ്ങനെ പറഞ്ഞ്. വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് എൻ്റെ ഒരു കരിയറിൽ ശരിക്കും. അവരെ അവരെ അഭിനയം കാണുക, അവരൊപ്പം അഭിനയിക്കുക, തീർച്ചയായും തീർച്ചയായും. ഇനി നമുക്ക് രാഹുലിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാം, അതായത് കാട്ടുമാക്കാനിലെ രാഹുൽ. കാട്ടുമാക്കാനിലെ ഈ പറഞ്ഞ പോലെ ഞാൻ മുകേഷ് സാറിന്റെ മകനായിട്ട് ചെയ്യുന്നത്, അത് എൻ്റെ ഫാമിലി ലൈഫിലാണ്. ഈ മുകേഷ് സാറും എനിക്ക് അനിയത്തിയുണ്ട്, അമ്മ. അതുപോലെ ശരിക്കും എൻ്റെ ക്യാരക്ടർ കുറച്ച് എക്സ്ട്രാ എസ്റ്റാബ്ലിഷ്ഡ് ആവുന്ന എൻ്റെ പേഴ്സണൽ ലൈഫ് കാണിക്കുന്നുണ്ട് സിനിമയിൽ. മുകേഷ് സാറിൻ്റെ ലൈഫ് വേറെ, ഇതിൽ ഞാൻ അതിൽ ഞാനുണ്ട്. പേഴ്സണൽ ലൈഫിൽ ഞാൻ എൻ്റെ ഫ്രണ്ട് സർക്കിൾസ്, പിന്നെ എന്താ പറയുക, ഒരു ഹീറോയിൻ, ഒരു ലവ്, ഇപ്പോഴത്തെ അങ്ങനെ കമ്പയർ ചെയ്യുന്ന, ഹോസ്റ്റലിൽ ജീവിക്കുന്ന, തീരെ ഭയങ്കര ഇമ്മച്ചുവേർഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഈ ഒരു അപ്പിയറൻസ് ഒന്നുമില്ല, ചുമ്മാ കോളേജിൽ അടിച്ചു പിടിച്ച് നടന്ന്. അങ്ങനെ എൻ്റെ എൻ്റെ ലൈഫിൽ ഒരു കാട്ടുമാക്കാൻ എന്ന് പറയുന്ന നെഗറ്റീവ് ഒരു എനർജി അല്ലെങ്കിൽ കഥാപാത്രത്തിനോട് ഉണ്ടാകുന്ന ഒരു പ്രശ്നം, അതിന് ഫാമിലിയിലും എഫക്ട് ചെയ്യുന്നുണ്ട്, എൻ്റെ പേഴ്സണൽ ലൈഫിലും എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ പോകുന്ന ഒരു കുറച്ച് ട്രാജഡി, കുറച്ച് ഫൈറ്റ്, ഇൻവെസ്റ്റിഗേഷൻ, അങ്ങനെയൊക്കെ പോകുന്നൊരു നല്ലൊരു മെസ്സേജ് ഈ ഒരു സിനിമ പാസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ശരിക്കും റിയൽ ലൈഫിൽ നമ്മുടെ പ്രേക്ഷകരോട് അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിനോട് പറയാനുള്ളൊരു മെസ്സേജ്? അല്ല, യങ്സ്റ്റേഴ്സിനോടൊക്കെ പറയാൻ മെസ്സേജ് എന്ന് പറയുന്നത് ഇപ്പൊ സൊസൈറ്റി പ്രാവർത്തികമാക്കണം പ്രശ്നം. അല്ല, മെസ്സേജ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോ നമ്മള് നമ്മളെ തന്നെ കെയർ ചെയ്യും. ഇപ്പോഴത്തെ സൊസൈറ്റി എന്ന് പറയുന്നത് കുറച്ച് ഭയങ്കര ഡേഞ്ചർ ആയിക്കൊണ്ടിരിക്കുന്ന സൊസൈറ്റിയാണ്, പഴയ പോലെ ഒന്നല്ല. ഇപ്പോ ഡ്രഗ്സ് ആണെങ്കിലും അല്ലെങ്കിൽ എന്തുവാണെങ്കിലും കുറച്ച് ഡേഞ്ചർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റിയാണ്. എല്ലാം നമുക്ക് എന്താ പറയാ, പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാക്കി തീർക്കുക അല്ലെ, നമുക്ക് പോസിറ്റീവ് വശങ്ങൾ മാത്രം സിനിമയിലൂടെ കാണിക്കുന്നത്. അപ്പെന്തായാലും ഇനിയും ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങള് നല്ല ക്രൂസിന്റെ ഒപ്പം നല്ല ഡയറക്ടേഴ്സിന്റെ ഒപ്പം ഒക്കെ ചെയ്യാൻ പറ്റട്ടെ. എന്താ പറയാ, എല്ലാവരും മലയാളി പ്രേക്ഷകര് സ്വീകരിക്കുന്ന ഒരു താരമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. സോ താങ്ക് യു, താങ്ക് യു സോ മച്ച്. കാട്ടുമാക്കാൻ എന്ന ചിത്രത്തിലെ ഹീറോയിൻ ഈതൻ കുര്യാക്കോസ് നമ്മോടൊപ്പം ഉണ്ട്. നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഹായ്. നമസ്കാരം. ഓക്കെ, ഈതന്റെ എനിക്ക് തോന്നുന്നു ഇത് തേർഡ് ഫോർത്ത് മൂവിയാണ് അല്ലേ, മലയാളത്തിലെ ഫസ്റ്റ് മൂവി. ഓക്കെ, ഇതിനു മുന്നേ മൂന്ന് തമിഴ് സിനിമകൾ ഓൾറെഡി റിലീസായോ? ഫിലിംസ് റിലീസായി അല്ലേ. ഓക്കെ, ഇത് മലയാളത്തിലെ ഫസ്റ്റ് മൂവിയാണ്. ഇതിന് മലയാളിയാണ് എന്ന് പറയണോ, പാലയാണ് സ്വദേശം, പക്ഷേ ബോഡൻ ബോട്ട ചെന്നൈയാണ്, പഠിച്ചതൊക്കെ വലിയ. പക്ഷെ ആ ഒരു സ്ലാങ് എനിക്ക് തന്നെ കുറച്ച് ചെന്നൈ കുറച്ച് മിക്സ് ആണ്. ഓക്കെ ഓക്കെ, മലയാളം കുറച്ച് അറിയാം, നന്നായിട്ട് അറിയാം, നന്നായിട്ട് അറിയാം. ഇടയ്ക്ക് തമിഴ് വേർഡ് കയറി വരുന്നു, ആ ഒരു സ്ലാങ് വരുന്നു എന്നുള്ളത് മാത്രമാണ് അല്ലേ. ഓക്കെ, ഇപ്പോ ഇത് എന്താ പറയാ, ഫോർത്ത് മൂവിയാണ്, ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? എക്സ്പീരിയൻസ് മലയാളത്തില് ഫസ്റ്റ് മൂവി ആ ഒരു ഡിഫറൻസ് ഉണ്ട്. തമിഴില് ട്രീറ്റ്മെന്റ്, ഇവിടുത്തെ ഷൂട്ടിംഗ്, നമ്മുടെ നാട്ടിൽ വന്ന് ചെയ്യുമ്പോ നമുക്കൊരു പ്രത്യേക ഫീലിംഗ്. കൂടുതൽ കംഫർട്ടബിൾ ഏതാ? കംഫർട്ടബിൾ എന്ന് പറയാൻ പറ്റില്ല, ഷൂട്ടിംഗ് എന്ന് പറയുമ്പോൾ അറ്റ്മോസ്ഫിയർ സെയിം, കംഫർട്ട് ഫാക്ടർ വരുന്നില്ല രണ്ടും ഒരേ പോലെ. എനിക്ക് അതിന് ബിഗിനർ എന്നുള്ള രീതിയിൽ രണ്ട് ഇൻഡസ്ട്രിയിലും ഒരേ ഒരേ ഒരു എന്താ പറയാ, വലിയ ഗ്യാപ്പില്ലാണ്ട് വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു ലക്കാണ് അല്ലേ. മലയാളത്തിൽ ആദ്യം സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയ കാലം തൊട്ട് യു നോ ഐ വോണ്ടഡ് ടു ഡു എ മലയാളം മൂവി, പക്ഷേ ഇപ്പോഴാണ്. ഓക്കെ, ഒരു മലയാളി ആയിട്ട് നമ്മൾ എന്താ പറയാ, തമിഴ് മൂവി മാത്രം ചെയ്തിട്ട്. ഞാൻ ഇങ്ങനെ ഓരോ മലയാളം പടങ്ങൾ തിയേറ്ററിൽ പോയി കാണുമ്പോഴും എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ അങ്ങനെ. തമിഴും തെലുങ്കും എന്നൊക്കെ പറഞ്ഞാൽ കൂടുതൽ മാസ് മൂവീസിന്, അവിടെ മോസ്റ്റ്ലി ഹീറോയിൻസിന് വലിയ റോളൊന്നും ഉണ്ടാവില്ല. പക്ഷെ മലയാളം അങ്ങനെയല്ല, ഒരുപാട് അഭിനയിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്യാരക്ടർ ആയിരിക്കും. ഇപ്പോ പൊതുവെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതായത് ഏറ്റവും കൂടുതൽ സ്വാഭാവികതയോടുകൂടി മലയാളം ആക്ടേഴ്സിനെ, അതുകൊണ്ട് തന്നെ ഒരുപാട് അവർ റെസ്പെക്ട് ചെയ്യും മലയാളം ആക്ടേഴ്സിനെ ആക്ട്രസിനെ ഒക്കെ. ഒരു സ്വാഭാവികത മലയാളത്തിൽ കൂടുതലാണ്, അത് ഫീൽ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും, ഞാന് ശരിക്കും പറയാനെങ്കിൽ നമ്മൾ തമിഴ് അഭിനയിക്കുമ്പം നമ്മൾ കുറച്ച് ലൗഡ് ആയിരിക്കണം. എന്തായാലും ലൗഡ് ഇൻ ദ സെൻസ് ഓരോ ഇമോഷൻസ് നമ്മൾ കുറച്ച് നമുക്ക് മലയാളികൾക്ക് തോന്നും, പക്ഷെ തമിഴ് കൾച്ചറും അവരുടെ, നമ്മളിപ്പോ ഓരോ രാജ്യത്തും, ഇപ്പൊ നമ്മള് കോട്ടയത്ത് സംസാരിക്കുന്ന തൃശ്ശൂർ സംസാരിക്കുന്ന, ആ ഒരു ഡിഫറൻസ് കൾച്ചറൽ ഡിഫറൻസ് ലാംഗ്വേജ് ശൈലിയിലുള്ള ഡിഫറൻസ് ആണ്. അപ്പൊ ഞാന് ഈ തമിഴ് പടങ്ങൾ ചെയ്തിട്ട് വരുമ്പം
ഞാൻ ഷൂട്ടിങ്ങിന് വന്ന ആദ്യ ദിവസം ഞാൻ സാറിനോട് പറഞ്ഞു, ഡയറക്ടർ സാറിനോട് പറഞ്ഞു, സാർ ഞാൻ തമിഴ് പടം ചെയ്തിട്ടുള്ളത് എന്നെ ഒന്ന് മലയാളത്തിലെ ഇൻ കേസ് ഞാൻ എവിടെയെങ്കിലും ലൗഡായി പോവാണെങ്കിൽ നമ്മുടെ ഭാഷ ഓവർ ആക്ടിങ് ആയി പോലും പറയണം എന്ന് ഞാൻ എനിക്കൊരു ആദ്യത്തെ ഒരു ദിവസം നല്ല ഞാൻ കോൺഷ്യസ് ആയിരുന്നു. ഓക്കെ, ഇതിന്റെ ഒരു കാട്ടുമാക്ക എന്ന് പറയുമ്പോൾ ഹീറോയിൻ വേഷമാണ് ചെയ്യുന്നത്. ഡയറക്ടർ എന്ന് പറയാ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മൂവിയാണ്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ശലീൽ സാറ് വളരെ നല്ലൊരു മനുഷ്യനാണ്. ഞാൻ ഇപ്പൊ എല്ലാ ഹീറോയിൻസും പറയുമ്പോൾ നമ്മള് അല്ല അങ്ങനെയല്ല, ഇപ്പൊ എനിക്കിത് അങ്ങനെ ആരംഭിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഹീസ് വെരി നൈസ് പേഴ്സൺ. ഇനോ ഒരു ഡയറക്ടറിന്റെ ഒരു ജാടയോ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാനോ, ഹീസ് വെരി നൈസ് ക്യാരക്ടർ, മേഡ് മീ ഫീൽ വെരി കംഫർട്ടബിൾ. ഓക്കെ ഓക്കെ, കാട്ടുമാക്കാനുള്ള ഈ ഒരു കഥാപാത്രത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? കാട്ടുമാക്കാൻ എന്റെ കഥാപാത്രം ശരിക്കും ഞാൻ തന്നെയാണെന്ന് ഞാൻ പറയും. എനിക്ക് സോ ജീവിക്കുകയായിരുന്നു അല്ല എങ്ങനെയെന്ന് വെച്ചാല് തെറ്റ് കണ്ടാൽ പ്രതികരിക്കുന്ന അങ്ങനെ ഒരു ക്യാരക്ടറാണ് ഈ കുട്ടി. ഈ പടത്തിൽ ശരിക്കും ഒരുപാട് പേരുടെ കഥ പറയുന്നുണ്ട്. എന്റെ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയൊരു ട്രാക്കാണ്. അപ്പം എന്റെ ക്യാരക്ടർ എന്നോട് ഡയറക്ടർ പറഞ്ഞ പിന്നെയാണ് ഇവളെന്ന് പറഞ്ഞാൽ വെളിയിലൊക്കെ പഠിച്ചു വളർന്നൊരു കുട്ടി, വളരെ ജെന്യുവിൻ ആണ്, പാവമാണ്, പക്ഷെ നല്ല ബോൾഡ് ഒരു തണ്ടയുടെ കുട്ടിയാണ്. ആരെങ്കിലും തെറ്റ് എവിടെ കണ്ടാലും ആര് ചെയ്താലും അതിനെതിരെ പ്രതികരിക്കും, അങ്ങനെ ഒരു ക്യാരക്ടറാണ്. അപ്പം ഈ വില്ലന്റെ അടുത്ത് പോയി ആരടാ നീ എന്താടാ അങ്ങനെ നിന്ന് ഫേസ് ടു ഫേസ് എന്ന് ചോദിക്കുന്നുണ്ടാവില്ല. അവൾക്ക് അറിയാം ഇവൻ ഇത്രമാത്രം ഒരു മോശമായ ആളാണെന്നൊക്കെ ഇവക്ക് അറിയാം. ഇവളത് കണ്ടുപിടിച്ചുള്ള കയ്യില് ഫയലൊക്കെ ഉണ്ട്. ഇത് കണ്ടിട്ട് നേരിട്ട് പോയൊരു പേടിയില്ലാതെ അങ്ങനെ സംസാരിക്കുന്ന ഒരു കുട്ടിയായിട്ടാണ്. നമ്മുടെ മലയാളി പ്രേക്ഷകരും ഈ തന്നെ സ്വീകരിക്കട്ടെ. ഒരുപാട് നല്ല കഥാപാത്രങ്ങള് ഇപ്പൊ അതുപോലെ സ്വാഭാവികമായിട്ടുള്ള അഭിനയം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ. സോ ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. കാട്ടുമാക്കാൻ എന്ന ചിത്രത്തിലെ വിശേഷങ്ങൾ ആ ഒരു കഥാപാത്രങ്ങളിലൂടെ തന്നെ നമ്മൾ കേൾക്കുന്നുണ്ടായി. അപ്പോൾ സോ എനിക്ക് തോന്നുന്നു എല്ലാവരും ചിത്രം തിയേറ്ററിൽ തന്നെ പോയി കാണുക, വിജയിപ്പിക്കുക. സോ താങ്ക് യു. താങ്ക് യു സോ മച്ച്.